നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. സമൻസിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ പലപ്പോഴും പല തെറ്റിദ്ധാരണകളുണ്ട്. ചിലർക്ക് സമൻസും വാറന്റും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയില്ല. ചിലർക്ക് സാക്ഷി സമൻസും പ്രതി സമൻസും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയില്ല. എന്തായാലും കോടതിയിൽ നിന്ന് സമൻസ് വന്നാൽ ആകെ ആശങ്കയാണ്. തന്നെ ഇപ്പോൾ പിടിച്ചുകൊണ്ടുപോകുമോ, ശിക്ഷിക്കുമോ എന്നുള്ള ഭയമൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ സമൻസിനെ കുറിച്ച് ഏകദേശമായ ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സമൻസ് എന്നുകൊണ്ട് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്നത് കോടതിയിൽ ഹാജരാകുവാനുള്ള ഒരു ഉത്തരവ് മാത്രമാണ്. ഒരുപക്ഷെ നമ്മൾ പ്രതി എന്ന നിലയിലാകാം, ഒരുപക്ഷെ സാക്ഷി എന്ന നിലയിലാകാം. അതുകൊണ്ട് തന്നെ പരിപൂരിപ്പിക്കേണ്ട കാര്യം ഒട്ടുമില്ല. ക്രിമിനൽ നടപടി നിയമത്തിൽ 61 മുതൽ 69 വരെ വകുപ്പുകളിലാണ് ഈ സമൻസിനെ കുറിച്ച് പറയുന്നത്. വളരെ വിശദമായി തന്നെ അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് കരുതുക. പോലീസ് നമുക്ക് ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു. ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ചാർജുകൾ. ഇത് ജാമ്യം കിട്ടുന്ന കുറ്റമാണോ, ജാമ്യം കിട്ടാത്ത കുറ്റമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജാമ്യം കിട്ടുന്ന കുറ്റമാണെങ്കിൽ സ്വാഭാവികമായി പോലീസ് സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കും, അവർ നിബന്ധനകൾ വയ്ക്കും. ഇന്ന രീതിയിലുള്ള ജാമ്യമാണ് നൽകേണ്ടത്. ചിലപ്പോൾ ആൾജാമ്യമായിരിക്കാം, അല്ലെങ്കിൽ അനുബന്ധ മറ്റ് ജാമ്യങ്ങളായിരിക്കാം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ജാമ്യം ലഭിക്കും. ഇനി ജാമ്യം ലഭിക്കാത്ത ഒരു കുറ്റമാണെങ്കിൽ നമ്മളെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും, നമുക്ക് അവിടെ നിന്ന് ജാമ്യം ലഭിക്കും. അങ്ങനെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകും. അതിനുശേഷം ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാകും. ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കിയാലാണ് പിന്നീട് ഈ പ്രതിക്കുള്ള സമൻസ് പോവുക. പ്രതിയോട് കോടതിയിൽ ഹാജരാക്കാൻ പറയും, നിങ്ങൾക്കെതിരെ ഇപ്രകാരം ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സമൻസ് ഈ പ്രതിക്ക് പോകും. അതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ ഹാജരാകണം, അതിന് സമാധാനം പറയുവാനായിട്ട് കോടതിയിൽ ഹാജരാകണം എന്നതാണ് ഇപ്രകാരം അർത്ഥമാക്കുന്നത്. എന്താണ് ഇനി നമ്മുടെ സമൻസിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതൊരു ലിഖിത രൂപത്തിലുള്ള സംഗതിയായിരിക്കും. ഈ സമൻസ് എന്ന് പറയുന്നത് ഇൻ റൈറ്റിംഗ്, എഴുതിയ രൂപത്തിലുള്ള സംഗതിയായിരിക്കും. അത് മുദ്രണം ചെയ്തായിരിക്കാം. ആ രീതിയിലുള്ള ഒരു ഫോർമാറ്റാണ് ഈ പ്രകാരമുള്ള ഒരു സമൻസിലുള്ളത്. അത് പകർപ്പോടുകൂടിയുള്ളതായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റോടുകൂടിയുള്ള സംഗതിയായിരിക്കും. അതാണ് മറ്റൊരു അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു സംഗതി. പിന്നെ ഇതൊരു കോടതി ഓഫീസർ ഒപ്പിട്ടിട്ടുള്ള ഒരു രേഖയായിരിക്കും. ഇതൊക്കെയാണ് ഈ സമൻസിൻ്റെ ഏകദേശ രൂപം. പിന്നെ അതിൽ പരാമർശമുള്ള സംഗതികൾ, അതിൽ കേസ് നമ്പർ പരാമർശമുണ്ടായിരിക്കും. ഏത് കേസാണ് നമ്പർ എന്ന കാര്യം നമുക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കേസ് നമ്പർ പരാമർശമുണ്ടായിരിക്കും. ഏത് കോടതിയിൽ നിന്നാണ് ഈ സമൻസ് വന്നത്, എവിടെയാണ് ഹാജരാകേണ്ടത് എന്ന കാര്യം അതിൽ പരാമർശമുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏത് തീയതിയിലാണ് നിങ്ങൾ ഹാജരാകേണ്ടത്, അത് പരാമർശമുണ്ടായിരിക്കും. സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രതിയുടെ കൃത്യമായ വിലാസം, ആരാണോ ഈ കേസിലെ പ്രതി അയാളുടെ കൃത്യമായ വിലാസം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചാർജ് ചെയ്ത വകുപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കോടതിയുടെ ഒപ്പുസീലും ഉണ്ടായിരിക്കും. ഇതാണ് ഒരു സമൻസ് ഫോമിൽ ഉണ്ടാകേണ്ട സംഗതികൾ. അതായത് കേസ് നമ്പർ, ഏത് കോടതി, ഏത് തീയതി, സമയം, പ്രതിയുടെ കൃത്യമായ വിലാസം, വകുപ്പുകൾ, കോടതിയുടെ ഒപ്പുസീലും, ഇതാ അടങ്ങിയതാണ് ഒരു സമൻസ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഈ സമൻസാണ് നമുക്ക് വരിക. ഈ സമൻസിൻ്റെ ഫോർമാറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ സമൻസ് എങ്ങനെയാണ് സെർവ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പല ആൾക്കും സംശയമുണ്ട്. എങ്ങനെയാണ് ഈ സമൻസ് സെർവ് ചെയ്യപ്പെടേണ്ടത്? സമൻസ് സെർവ് ചെയ്യുന്ന രീതി പ്രധാനമായും പോലീസ് സ്റ്റേഷനിലൂടെയാണ് ഈ സമൻസ് സെർവ് ചെയ്യപ്പെടുക. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമൻസ് അവർക്ക് നേരിൽ ഈ പ്രതിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സമൻസ് പ്രതിയുടെ വീട്ടിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ പ്രതിക്ക് ഏൽപ്പിക്കാം, പ്രതിക്ക് നേരിട്ട് ഏൽപ്പിക്കാം. പ്രതിയുടെ വീട്ടിൽ ചെന്ന് പ്രതിയെ നേരിട്ട് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ആ പ്രതിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് കൈമാറാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ നിലവിലുണ്ട്. അതുപോലെ തന്നെ കോടതിക്ക് നേരിട്ട് ഒരു ഓഫീസറെ വെച്ച് ഇപ്രകാരം ഈ സമൻസ് സെർവ് ചെയ്യാനുള്ള, ഈ പ്രതിക്ക് നേരിട്ട് സെർവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ഒരു റേഷഡ് തപാലിൽ അയച്ച് ഈ പ്രതിയുടെ ഹാജരാകൽ ഉറപ്പുവരുത്താവുന്നതാണ്. ഈ രീതിയിലൊക്കെ തന്നെ ഇതിൻ്റെ സമൻസ് സെർവ് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. അങ്ങനെ സമൻസ് സെർവ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ചിലപ്പോൾ പ്രതി വീട്ടിൽ കാണില്ല, പലവണ പോലീസ് അന്വേഷിച്ചു പോയി, പ്രതി വീട്ടിൽ കാണില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പ്രതിയുടെ വീട്ടിലെ ഒരു മുതിർന്ന അംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായ ഒരംഗം, അദ്ദേഹം പുരുഷനായിരിക്കണം എന്നത്
നിർബന്ധമാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ സമൻസ് കൈമാറാം. ആ സമൻസ് കൈമാറി അദ്ദേഹത്തിൻ്റെ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രതിക്ക് സമൻസ് സെർവ് ചെയ്തതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതേ സ്ഥാനത്ത് ആ വീട്ടിലെ ഒരു വേലക്കാരൻ സെർവൻറ്റിന് ഇപ്രകാരം സമൻസ് കൈമാറുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, മറിച്ച് ആ വീട്ടിലെ ഒരു പുരുഷനായ അംഗം അത് പ്രായപൂർത്തിയായ ഒരു അംഗത്തിന് കൈമാറിക്കഴിഞ്ഞാൽ അത് പ്രതിക്ക് കൈമാറിയതായി കണക്കാക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പലപ്പോഴും വീട് പൂട്ടിക്കിടക്കുകയാണ്, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ വീട് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സമൻസ് വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് ആ മുൻകഥകിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന ഭാഗത്ത് ചുമരിൽ അത് വ്യക്തമായി പതിച്ചു കഴിഞ്ഞാലും ആ പ്രതിക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള അതിൻ്റെ അർത്ഥത്തിൽ അപ്പോൾ സമൻസ് സെർവ് ചെയ്തതായിട്ട് കണക്കാക്കുന്ന ഒരു സംഗതിയുണ്ട്. അതുപോലെ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം സമൻസ് സെർവ് ചെയ്യാനുള്ള അധികാര അവകാശമുണ്ട്. ഇതാണ് ഇപ്രകാരമാണ് ഈ സമൻസ് സെർവ് ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ഇനി സമൻസ് സെർവ് ചെയ്തു, സമൻസ് സെർവ് ചെയ്തു, പലപ്പോഴും ഈ സമൻസ് എന്ന് വരുമ്പോൾ തന്നെ ആളുകൾ ഭയപ്പെടും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും ഈ സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് എന്താണ് സംഭവിക്കുക എന്നറിയാതെ പലപ്പോഴും ഈ കോടതിയിൽ ഹാജരാകാൻ മടി കാട്ടും. അത് വലിയ അപകടം പിടിച്ച സംഗതിയാണ്. സമൻസ് കിട്ടിയാൽ നിങ്ങൾ കോടതിയിൽ ഹാജരായേ പറ്റൂ. കോടതിയിൽ ഹാജരായില്ലെങ്കിൽ പോലീസ് കോടതി വാറണ്ട് പുറപ്പെടുവിക്കും. പിന്നീട് പോലീസ് വന്നാൽ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക. അതായത് സമൻസ് വന്നാൽ നിങ്ങൾ കോടതിയിൽ ഹാജരാകുക, കോടതിയിൽ ഹാജരായില്ലെങ്കിൽ നിങ്ങൾക്കതിന് വാറണ്ട് പുറപ്പെടുവിക്കും. അങ്ങനെ വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ പോലീസ് വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാകും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. സമൻസിനെ ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത്. അങ്ങനെ അവഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷയമായി മാറും. അതുപോലെ തന്നെ സാക്ഷി സമൻസ് ഉണ്ട്. പലപ്പോഴും ഈ സാക്ഷി സമൻസും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ സമൻസിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ സമൻസ് ടു ആൻ അക്യൂസ്ഡ് പേഴ്സൺ എന്ന് കാണാം. ഈ സമൻസ് ടു ആൻ അക്യൂസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിക്ക് വരുന്ന സമൻസാണ്. അയാൾ കുറ്റക്കാരനാണ്, അയാൾ കുറ്റക്കാരൻ ആരോപിച്ചുകൊണ്ട് വരുന്ന ഒരു സമൻസാണ് ഈ പ്രതിക്ക് വരുന്ന സമൻസ്. അതിലാണ് സമൻസ് ടു ആൻ അക്യൂസ്ഡ് പേഴ്സൺ എന്ന് കാണും. അതേസമയത്ത് സാക്ഷിക്ക് വരുന്ന സമൻസിൽ എഴുതുക സമൻസ് ടു എ വിറ്റ്നസ്, അതായത് സാക്ഷിക്കുള്ള ഒരു സമൻസ് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. പലപ്പോഴും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ചിലപ്പോൾ പ്രതിയല്ലാത്ത ഒരാൾ അദ്ദേഹത്തിന് സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഏത് കേസിലാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന സംശയങ്ങളൊക്കെ പലപ്പോഴും ആളുകളിൽ വരാറുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾ വരാറുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇത് സാക്ഷി സമൻസ് ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്രകാരം നിങ്ങൾക്ക് സമൻസ് കൊണ്ടുവന്ന് നൽകും. അവിടെയും നിങ്ങൾ ഹാജരായില്ലെങ്കിൽ നിങ്ങൾ സാക്ഷി പറയുവാനാണെങ്കിൽ പോലും നിങ്ങളുടെ ആ സാക്ഷി വഴി ആ കേസിനെ സംബന്ധിച്ച് വളരെ നിർബന്ധിതമായതുകൊണ്ട് നിങ്ങൾ ഹാജരാവാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങളെക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സാക്ഷി സമൻസ് ആകട്ടെ അല്ലെങ്കിൽ പ്രതി സമൻസ് ആകട്ടെ, പ്രതി സമൻസ് ആയാൽ കൂടുതൽ ഗൗരവതരമായ സംഗതിയാണ്. സാക്ഷി സമൻസ് ആയിക്കഴിഞ്ഞാൽ സാക്ഷി പറയുക എന്നൊരു ലക്ഷ്യമാണ്. എന്നിരുന്നാൽ പോലും രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. ഒരു സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സമൻസ് ഫോം ഇങ്ങനെയൊക്കെയാണ് സെർവ് ചെയ്യപ്പെടേണ്ടത്. അത് ഒരിക്കലും അവഗണിക്കേണ്ട ഒരു സംഗതിയല്ല. നിങ്ങൾ അവഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സമൻസ് കിട്ടി അവഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നടപടിക്രമങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും. ഒരു സാക്ഷി സമൻസ് കിട്ടി കോടതിയിൽ എത്തിയില്ലെങ്കിൽ അന്നത്തെ കേസിൻ്റെ നടപടികൾ പൂർണ്ണമായിട്ടും വേറെ ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് കോടതിയിൽ സമൻസ് കിട്ടിയാൽ ഹാജരാകുവാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് സമൻസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭ്യമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.